പ്രിയ പ്രമോദരാമൻ, താങ്കൾ കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകനാണ്, അത് അംഗീകരിക്കുന്നു. ദേശാഭിമാനി എന്നാണ് തുടങ്ങിയത്. ഏഷ്യാനെറ്റ് ആരംഭിക്കുന്ന കാലത്ത് ഏഷ്യാനെറ്റിലെ ആദ്യമായി വാർത്ത വായിച്ചത് താങ്കളാണ്. വളരെ നീണ്ടകാലം മനോരമയിലുണ്ടായിരുന്നു. ചെറിയ കുത്തിത്തിരിപ്പ് വാർത്തകളൊക്കെ ആ കാലത്ത് ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഇപ്പോൾ താങ്കൾ മീഡിയ വണ്ണിലാണ് വർക്ക് ചെയ്യുന്നത്. പണ്ട് താങ്കൾ മീഡിയ വൺ ഇറങ്ങുന്ന കാലത്ത് അതിനെതിരേറ്റ പോസ്റ്റ് താങ്കൾക്ക് ഇപ്പോൾ ഓർമ്മയില്ല എന്നുള്ളതറിയാം. പക്ഷേ സി ദാവൂദിനെ പോലൊരാളെ, മീഡിയ വണ്ണിന്റെ തലപ്പത്തിരിക്കുന്ന സി ദാവൂദിനെ പോലൊരാളെ, ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയപ്രചാരണത്തിന് പുതിയ വഴികൾ തേടി മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലൂടെ എത്താനുള്ള പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത സി ദാവൂദിനെ പോലൊരാളെയൊക്കെ ന്യായീകരിക്കേണ്ടി വരുന്ന അങ്ങയുടെ ഗതികേട്, അത് പരസ്യമായിട്ട് അതിന് ഒരു എന്താ പറയുക സപ്പോർട്ടുണ്ടാക്കാൻ വേണ്ടി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. താങ്കൾ അത് ശമ്പളത്തിന് വേണ്ടി ചെയ്തോളൂ, അത്രമാത്രമുള്ളൂ, അതിനപ്പുറം ഒന്നും വേണ്ട എന്നുള്ളത് തന്നെയാണ്. താങ്കൾക്ക് വെറുതെ ഒന്ന് ചില കാര്യങ്ങൾ കാണിച്ചിട്ട് എന്തായാലും താങ്കളുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം എന്ന് വെച്ചിട്ടാണ്. ഞാൻ വെല്ലുവിളിക്കുകയാണ്. മാധ്യമപ്രവർത്തനം 10-30 വർഷത്തിലേറെയായി നടത്തിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹം തെളിയിക്കണം, മാധ്യമ ആ പേരുകാർ അവരുടെ സ്വന്തം ആശയങ്ങൾക്ക് അപ്പുറം, അവർ ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ ആശയങ്ങൾക്കപ്പുറം അവർ നടത്തിയിട്ടുള്ള വർഗീയ പ്രീണനം അല്ലെങ്കിൽ വർഗീയപരമായ ആശയങ്ങൾ എന്താണെന്ന് അദ്ദേഹം തെളിയിക്കണം. മറ്റൊന്ന്, മാധ്യമപ്രവർത്തകരെ മതപരമായ സ്വത്വത്തിലൂടെ തിരിച്ചു കാണിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഏത് നിലയിലാണ് മാധ്യമ വിമർശനമാകുന്നത് എന്ന് അദ്ദേഹം തെളിയിക്കണം. അദ്ദേഹം പറയുന്നത് 3 മാധ്യമപ്രവർത്തകർക്ക് ഒരേ പേരാണ്, വേറെ ഏതെങ്കിലും ഒരു ചാനലിലെ മാധ്യമപ്രവർത്തകരെ കുറിച്ച് അദ്ദേഹം മതപരമായി അവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു വർത്തമാനം പറയുമോ? നമുക്കൊക്കെ അദ്ദേഹം വച്ചു തരാൻ ഉദ്ദേശിക്കുന്ന മതം ഏതാണ്? എനിക്ക് അദ്ദേഹം വെച്ച് തരാൻ ഉദ്ദേശിക്കുന്ന മതം ഏതാണ്? അദ്ദേഹം സങ്കല്പിക്കുന്ന മതത്തിൽപ്പെട്ട ആളല്ല ഞാൻ. എങ്കിലോ ഞാൻ, എനിക്കൊരു മതമുണ്ടെങ്കിൽ അത് ഗാന്ധിജിയുടെ മതമാണ്. അദ്ദേഹം സങ്കല്പിക്കുന്ന മതത്തിന്റെ പ്രതിനിധിയല്ല ഞാൻ, കേട്ടോ. അപ്പോൾ അത് പറഞ്ഞ് മാധ്യമപ്രവർത്തകരെ അവരുടെ മതത്തിന്റെ പേര് പറഞ്ഞ് വിമർശിക്കാൻ ശ്രമിക്കുന്ന കെ ടി ജലീൽ എത്ര അപരിഷ്കൃതമായ ഒരു ലോകത്തിന്റെ, ഒരു നൂറ്റാണ്ടിന്റെ ഒരു പ്രതിനിധിയാണ് എന്ന് നിങ്ങൾ കാണും. മതരാഷ്ട്രവാദം മാത്രം അംഗീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ചാനലിൽ ഇരുന്നിട്ടാണ് താങ്കൾ ഈ മതനിരപേക്ഷത പറയുന്നത്, ഗാന്ധിജിയെ പറയുന്നത്. അത് തന്നെ താങ്കൾ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയിട്ടാണ്. ഈ നീലക്കുറുക്കന്റെ കഥയാണ്. നമുക്ക് വിശദമായിട്ട് നമ്മുടെ സുഹൃത്ത് ഡിജോൺ ഡേവിസ് ഇതിനെക്കുറിച്ച് ചെയ്ത വീഡിയോ ഉണ്ട്, അതൊന്ന് കാണാം. മീഡിയ വണ്ണിലേക്ക് വന്നാൽ മീഡിയ വണ്ണിനെ പറ്റി പറയുമ്പോൾ പറയാതെ പോകാൻ കഴിയാത്ത ഒരു പേരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് സംഘടന. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണ്, അല്ലെങ്കിൽ അവർ പൂർണ്ണമായും അവർ നടത്തുന്ന ഒരു ചാനലാണ് മീഡിയ വൺ. ഇനി എന്താണ് ജമാഅത്തെ ഇസ്ലാമി? 1941 ഓഗസ്റ്റ് 26 ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കപ്പെടുന്നത്. സയ്യിദ് അബ്ദുൽ ആല മൗദൂദി അഥവാ മൗദൂദി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരാളാണ് ഈ സംഘടനയുടെ സ്ഥാപക നേതാവ്. ഹുക്കുമത്ത് ഇലാഹി അഥവാ ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണം എന്ന മുദ്രാവാക്യവുമായിട്ടാണ്, ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അങ്ങനെ മുന്നോട്ട് വെച്ചിട്ടാണ് ഈ ജമാഅത്തെ ഇസ്ലാമി അവരുടെ സംഘടന രൂപീകരിക്കുന്നത്. ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണം എന്നുള്ള കാര്യം വളരെ ലളിതമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക ഭരണം, ഇസ്ലാമിക മതരാഷ്ട്രം രൂപീകരിക്കുക എന്നാണ് അതിന്റെ കൃത്യമായിട്ടുള്ള അർത്ഥം. ഇന്ത്യ പോലുള്ള ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു മതേതര രാജ്യത്ത് ഹുക്കുമത്ത് ഇലാഹി എന്ന മുദ്രാവാക്യം വിമർശിക്കപ്പെടുന്നു എന്ന് വന്നപ്പോ അവരതിന്റെ പേരൊന്ന് മാറ്റി, അതായത് ഈ മുദ്രാവാക്യത്തിന്റെ പേരൊന്ന് മാറ്റി ഇക്കാമത്തെ ദീൻ എന്നാക്കി മാറ്റി. ഇക്കാമത്തെ ദീൻ എന്ന് പറഞ്ഞാൽ ദീനിന്റെ സംസ്ഥാപനം എന്നാണ് അതിന്റെ അർത്ഥം. ദീൻ എന്നാൽ സ്റ്റേറ്റ് ആണെന്നും ശരീഅത്ത് സ്റ്റേറ്റിന്റെ നിയമവ്യവസ്ഥയുമാണെന്നാണ് ഈ ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വെക്കുന്നത്. ഈ പഴയ പ്രേംനസീർ സിനിമകളൊക്കെ നമ്മൾ കളിയാക്കുന്ന പോലെ വേഷം മാറാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു മേക്ക് ഓവറിന് ചേഞ്ചിന് വേണ്ടി ആദ്യ സീനിലൊക്കെ പ്രേം നസീർ ഈ ഭാഗത്ത് ഒരു മറുകിട്ട് വന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വേഷം മാറാൻ വേണ്ടി ഇപ്പുറത്തെ ഭാഗത്ത് ആ മറുകു മാറ്റി വരുന്നത് പോലെയാണ് ജമാഅത്ത് ഇസ്ലാമി അവരുടെ മുദ്രാവാക്യത്തിൽ ഒരു മാറ്റം വരുത്തി കൊണ്ടുവന്നത്. എങ്ങനെയൊക്കെ മുഖം മിനുക്കി മുഖം മാറി വന്നാലും മൗദൂദിയുടെ പിന്മുറക്കാരായിട്ടുള്ള ജമാഅത്തേക്കാർ മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രം മതരാഷ്ട്രവാദം തന്നെയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ 2 നിരോധിക്കപ്പെട്ട ഒരു സംഘടന കൂടിയാണ് ജമാഅത്ത് ഇസ്ലാമി. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദമൊക്കെ പണ്ടല്ലേ, അവരൊക്കെ കുറെ മാറിയില്ലേ എന്ന് കരുതുന്നവരുണ്ടാകുമായിരിക്കാം. അവര് ഈ വീഡിയോ ഒന്ന് കാണണം. ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടിയുമായി രംഗത്ത് വരുമ്പോഴും അതിന്റെ അടിസ്ഥാന ആദർശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണം എന്നത് തന്നെ.
സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, പ്രവാചകൻ അനുസരിക്കുക, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെ, നിങ്ങളിൽ നിന്നുള്ള നേതാക്കളെ നിങ്ങൾ അനുസരിക്കുക. നിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടായാൽ അള്ളാഹുവിലേക്കും പ്രവാചകനിലേക്കും മടക്കുക. ജീവിതത്തിന്റെ സുപ്രധാനമായ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് നമ്മുടെ നേതാവ് സോണിയാഗാന്ധിയാണെങ്കിൽ വിവാദമുണ്ടാകുമ്പോൾ, തർക്കമുണ്ടാകുമ്പോൾ ഖുർആനിലേക്കും സുന്നത്തിലും ഒക്കെ മടക്കാൻ സോണിയാഗാന്ധി സമ്മതിക്കുമോ? കരുണാകരൻ സമ്മതിക്കുമോ? ഏന്തണി സമ്മതിക്കുമോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഭൗതിക സംഘടനകളോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഖുർആനിലേക്കോ പ്രവാചകരിയിലേക്കോ മടക്കാൻ എപ്പോഴെങ്കിലും സമ്മതിക്കുമോ? സന്നദ്ധമാകുമോ? അഥവാ അംഗീകരിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ അനിസ്ലാമിക നേതൃത്വം എന്നത് ഇസ്ലാമിക സമൂഹത്തിന് ചിന്തിക്കാനേ പറ്റാത്ത കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള അമുസ്ലിം ആളുകളായിട്ടുള്ള ആളുകളുടെ നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വം ശരിയല്ലെന്നും അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇപ്പോഴും വിശ്വസിക്കുകയും അത് പ്രസംഗിക്കുകയും ചെയ്യുന്നവരാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ. മതവും രാഷ്ട്രീയവും രണ്ടല്ല എന്നും രണ്ടും ഒന്നാണെന്ന് തങ്ങളുടെ അനുയായികളെ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഈ സംഘടന പാകിസ്ഥാനിലും ബംഗ്ലാദേശിലൊക്കെ തന്നെ ഈ മതരാഷ്ട്രവാദം ഓപ്പണായി മുന്നോട്ട് വെച്ച് ജമാഅത്ത് ഇസ്ലാമി എന്ന പേരിൽ തന്നെയാണ് അവർ ഇലക്ഷനിലൊക്കെ അവിടെ മത്സരിക്കുന്നത്. 1980 വരെ വോട്ട് പോലും ചെയ്യുന്നത്, ഇലക്ഷനിലെ വോട്ട് പോലും ചെയ്യുന്നത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് കരുതുകയും തങ്ങളുടെ അണികളോട് ഈ ഡെമോക്രസിയുടെ ഭാഗമാകരുതെന്ന് ആഹ്വാനം ചെയ്യുകയും അങ്ങനെ മൊത്തത്തിലൊരു ഇസ്ലാമിക രാഷ്ട്രമൊക്കെ സ്വപ്നം കണ്ട് ജീവിക്കുന്നവരാണ് ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർ. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ സാഹചര്യം മനസ്സിലാക്കി ആ സാഹചര്യത്തിന് അനുസൃതമായി അവരുടെ മുദ്രാവാക്യത്തിൽ മാറ്റം വരുത്തിയും ഒപ്പം വിഭിന്നമായിട്ട് രാഷ്ട്രീയ പാർട്ടിക്ക് പേരൊക്കെ കൊടുത്തും അങ്ങനെ മൊത്തത്തിൽ വളരെ സ്ട്രാറ്റജിക്കലായിട്ട് വളരെ തന്ത്രപരമായിട്ടാണ് ഈ ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് പോകുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു സംഘടന എന്ന നിലയിൽ അവരുടെ വാർത്താ മാധ്യമങ്ങളിലും വളരെ സൂക്ഷ്മമായിട്ടാണ് അവർ ഈ വർഗീയത പറയുന്നത്. അങ്ങനെ സൂക്ഷ്മമായിട്ട് പറയുന്ന വർഗീയത മനസ്സിലാക്കാൻ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കേണ്ടി വരും. അതിനുള്ള അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കുറച്ച് ഉദാഹരണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനി കാണിക്കാൻ പോകുന്നത്. കൊടുക്കുന്ന വർഗീയ ചുവയുള്ള വാർത്തകൾക്കെല്ലാം ആ വാർത്തകൾക്കുള്ളിൽ വളരെ ബോധപൂർവം ചില വാക്കുകളുടെ പ്ലേസിംഗ് കൃത്യമായി നിർവഹിക്കുന്ന ഒരു ചാനലാണ് മീഡിയ വൺ എന്ന ചാനൽ. അതിന് നിരവധി ഉദാഹരണങ്ങൾ കാണിക്കാൻ കഴിയുമെങ്കിലും ഈ അടുത്ത് ഞാൻ ശ്രദ്ധിച്ച ഈ മീഡിയ വണ്ണിന്റെ ഒരു പ്രയോഗമാണ് മലബാർ എന്നൊരു പ്രയോഗം. 1956 കേരളം രൂപീകൃതമാവുന്ന സമയത്ത് നമ്മുടെ നാട് പല നാട്ടുരാജ്യങ്ങളുടെ കീഴിലായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഇന്നത്തെ കാസർഗോഡ് അന്നത്തെ സൗത്ത് കാനഡയുടെ ഭാഗമായിരുന്നു. അങ്ങനെ പല പല നാട്ടുരാജ്യങ്ങളായിരുന്നു നമ്മുടെ നാട് ഉണ്ടായിരുന്നത്. ഈ ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം മലബാറെന്നോ കൊച്ചിയെന്നോ അല്ലെങ്കിൽ തിരുവിതാംകൂർ എന്നോ അങ്ങനെ അത്തരം പേരുകളൊന്നും ആരും ഉപയോഗിക്കാറില്ല. മറിച്ച് ജില്ലകളുടെ അടിസ്ഥാനത്തിലാണ്, ഇപ്പം തിരുവനന്തപുരം അല്ലെങ്കിൽ മലപ്പുറം, വയനാട്, തൃശ്ശൂർ, അങ്ങനെ ജില്ലകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ സ്ഥലത്തെയും വിഷയങ്ങളെ നമ്മൾ കാണുന്നതും അല്ലെങ്കിൽ നമ്മൾ പരിഗണിക്കുന്നതും അതിനെപ്പറ്റി സംസാരിക്കുന്നതൊക്കെ. അവിടെയാണ് മീഡിയ വണ്ണിന്റെ കളി. മീഡിയ വൺ ഈ വയനാടോ മലപ്പുറമോ കോഴിക്കോടോ വരുന്ന വാർത്തകൾക്കെല്ലാം പ്രത്യേകിച്ച് മലബാർ എന്നൊരു ടാഗ് കൊടുക്കും. അതിനവർക്ക് കൃത്യമായ ഒരു കാരണമുണ്ട്. ആ കാരണത്തിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് നിങ്ങൾ ഇതൊന്ന് നോക്കൂ. കഴിഞ്ഞ മാസം മീഡിയ വണ്ണിന്റെ ഓൺലൈനിൽ അവർ കൊടുത്തൊരു വാർത്തയാണിത്. കോട്ടയത്ത് നിന്നും അധ്യാപകരെ മലബാറിലേക്ക് സ്ഥലം മാറ്റി എന്നതാണ് വാർത്ത. ആദ്യ വായനയിൽ ഈ വാർത്തയിൽ പെട്ടെന്ന് നമുക്കൊരു പ്രശ്നം പെട്ടെന്ന് തോന്നാനൊന്നും ഇടയില്ല. പക്ഷെ ഒന്നുകൂടെ വായിക്കുമ്പോൾ അതിലെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാവും. കേരള ഒറ്റ വായനയിൽ ഒരു പ്രശ്നവും തോന്നാത്ത, കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ അത്രമാത്രം ഒരു അപകടമൊന്നും ഫീൽ ചെയ്യാത്ത, എന്നാൽ കൃത്യമായ അജണ്ടയോടുകൂടെയുള്ള മധുരത്തിൽ വിഷം പുരട്ടുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഓരോ വാർത്തകളെയും കൃത്യമായി ക്രാഫ്റ്റ് ചെയ്തെടുക്കുന്ന മാധ്യമമാണ് മീഡിയ വൺ. വേറെയും ഉദാഹരണങ്ങളുണ്ട്, പക്ഷെ സമയത്തിന്റെ പരിമിതി മൂലം അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഈ ചാനൽ ഒരു ഘട്ടത്തിൽ തുറന്നു കാട്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2021 താലിബാൻ അഫ്ഗാന്റെ ഭരണം പിടിച്ചെടുത്ത സമയത്ത് മീഡിയ വണ്ണിന്റെ ഓൺലൈനിൽ വന്ന പല വാർത്തകളും പരോക്ഷത്തിലും പ്രത്യക്ഷത്തിലും താലിബാനെ പിന്തുണയ്ക്കുന്നവയായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ നിശിതമായിട്ട് തന്നെ ആ സമയത്ത് അവർ വിമർശിക്കപ്പെട്ടു, തുറന്നു കാട്ടപ്പെട്ടു. ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ പത്രമായിട്ടുള്ള മാധ്യമം പത്രത്തിന്റെ വിസ്മയമായി താലിബാൻ പട എന്ന പഴയ വാർത്താ കട്ടിങ്ങുകളൊക്കെ ആ സമയത്ത് അന്ന് ചർച്ചയായി. 2021 ഓഗസ്റ്റ് മാസത്തിലാണ് താലിബാൻ അനുകൂലതയ്ക്കെതിരെ മീഡിയ വണ്ണിനെ വിമർശനം നേരിടേണ്ടി വരുന്നത്. അന്ന് കുറെ വിമർശനം വന്നിട്ട് പോലും സെപ്റ്റംബർ 3 തൊട്ടടുത്ത മാസം സെപ്റ്റംബർ 3 അവർ നടത്തിയ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയിൽ അവരുടെ മാനേജിംഗ് എഡിറ്റർ ആയിട്ടുള്ള സി ദാവൂദ് താലിബാനെ പറ്റി പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ. നമ്മുടെ പ്രധാനമന്ത്രി താലിബാന്റെ ഒരു, ഞാൻ കഴിഞ്ഞ ദിവസം ടർക്കിഷ് ടി വി TRTയുമായിട്ട് ഈ മുനീർ ഹക്കാനി ആയിട്ട് നടത്തിയ അഭിമുഖം കാണാനുള്ളത്. മുനീർ ഹക്കാനി എന്ന് പറയുന്ന അവരുടെ സെക്കൻഡ് ഇൻ കമാൻഡ് ആണ്.
അതിലൊരു തമാശ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ 28 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. 28 വയസ്സിൽ 6 വർഷം ആളെ ജയിലിലായിരുന്നു. അതിന് അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഭരിച്ച് പരിചയമില്ല. നേരത്തെ കുറച്ചുകളെ ഞങ്ങൾ ഭരിച്ചു, പക്ഷെ അന്ന് ഭരണത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ കൊല്ലപ്പെട്ടു, അതിന് മര്യാദയ്ക്ക് ഭരിക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് ഫൈറ്റ് ചെയ്തിട്ടേ പരിചയമുള്ളൂ. ഫൈറ്റ് ചെയ്യുന്നതിനേക്കാൾ പ്രയാസകരമാണ് ഭരിക്കുക എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ സൂക്ഷ്മത ഞങ്ങൾ പാലിക്കേണ്ടി വരും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം താലിബാൻ്റെ ലീഡർഷിപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം പ്രധാനമന്ത്രിയാകും അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് ആകും എന്ന് കരുതപ്പെടുന്ന ഈ ബ്രാദർ, മുല്ല ബ്രാദർ, അദ്ദേഹം 52 വയസ്സേ ഉള്ളൂ. അതിൽ ടോപ്പ് റാങ്ക് എല്ലാം ബിലോ 50, ബിറ്റ്വീൻ 40 and 50 ആണ്. ഏറ്റവും ഉന്നതനായ ആത്മീയ നേതാവ് എന്ന് പറയുന്ന അക്കുൻസാദ, അദ്ദേഹം 62 വയസ്സേ പ്രായമുള്ളൂ. അപ്പം അധികം പ്രായമില്ല, നമ്മൾ പൊളിറ്റിക്സിൽ 60 എന്നൊക്കെ പറഞ്ഞാൽ ചെറുപ്പമാണ്. ചെറുപ്പക്കാരായ ലീഡർഷിപ്പാണ് ഇതിനകത്ത് വരുന്നത്, പുതിയ അനുഭവങ്ങളുള്ള ആളുകളാണ്. താലിബാന്റെ പുതിയ ഭരണകൂടത്തിൽ കൂടുതൽ ചെറുപ്പക്കാരൊക്കെയാണെന്നും അതുകൊണ്ട് എക്സ്പീരിയൻസിന്റെ കുറവൊക്കെ ഉണ്ടവർക്ക് എന്നൊരു തരത്തിലാണ് സി ദാവൂദ് ഇതിനെ വളരെ ലളിതമായിട്ട് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ താലിബാൻ വിമർശിക്കപ്പെടുന്നത് അവിടുത്തെ ഭരണകൂടത്തിന്റെ എക്സ്പീരിയൻസ് കുറവുണ്ടല്ലെന്നും, മറിച്ച് ഒരു മതരാഷ്ട്രവാദത്തിലെ മനുഷ്യാവകാശ പ്രശ്നത്തിന്റെ പേരിലാണെന്നും തിരിച്ചറിയാത്ത ഒരാളല്ല ഈ ദാവൂദ് എന്ന് പറഞ്ഞാൽ. ഈ മീഡിയ വൺ അല്ലെങ്കിൽ വിശിഷ്യ ജമാഅത്തെ ഇസ്ലാമി അവരുടെ പ്രധാനപ്പെട്ട ഒരു നിലപാടാണ് മതരാഷ്ട്രവാദമെന്നും, അത് അവർ അങ്ങനെയൊന്നും അല്ല എന്ന് എത്ര പ്രാവശ്യം ആണയിട്ട് പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ് എന്ന് നമ്മളെ ബോധിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ തന്നെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് അവർക്കുള്ളത്. എന്നാൽ ഇന്ത്യയിലെ ഒരു പ്രത്യേക സാഹചര്യമൊക്കെ പരിഗണിച്ചുകൊണ്ട് ആ പേരിൽ തുടങ്ങാതെ മറിച്ച് വെൽഫെയർ പാർട്ടി എന്ന പേരിലാണ് 2011 അവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത്. ഈ തുടങ്ങിയ ഘട്ടത്തിലും ഒപ്പം തന്നെ ഈ രാഷ്ട്രീയ പാർട്ടിക്ക് മുൻപുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ഘട്ടത്തിലൊക്കെ വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങളിലാണ് അവർ ആദ്യം ഇടപെടാൻ ശ്രമിച്ചത്. ഈ ടോൾ വിരുദ്ധ സമരങ്ങൾ, ക്വാറിക്കെതിരെയുള്ള സമരങ്ങൾ, അങ്ങനെ ചെറിയ ചെറിയ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടാത്ത സമരങ്ങൾ, പക്ഷേ അത് ചെറിയ ചെറിയ മനുഷ്യരുടെ പ്രശ്നങ്ങൾ കൂടെയായിരിക്കും. അങ്ങനത്തെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഇവർ പൊതുമതത്തിലേക്ക് കടന്നു വരാൻ ശ്രമിച്ചത്. അങ്ങനെ ഒരു ഒരു പൊതുവിൽ ഇവർക്കൊരു സെക്യുലർ മുഖം ഉണ്ടാക്കിയെടുക്കാൻ ആദ്യ ഘട്ടത്തിൽ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു തീവ്ര മതരാഷ്ട്രവാദ സംഘടനയായിരുന്നിട്ട് കൂടി കേരളത്തിന്റെ ഒരു ഒരു സെക്യുലർ ഫാബ്രിക്ക്, ഒരു ലെഫ്റ്റ് സെക്യുലർ ഫാബ്രിക്കിനകത്തേക്ക് നുഴഞ്ഞു കയറാനാണ് ആദ്യഘട്ടം മുതലേ ജമാഅത്ത് ഇസ്ലാമി അഥവാ വെൽഫെയർ പാർട്ടി ശ്രമിച്ചിട്ടുള്ളത്. കേരളത്തിലെ ത്രിതല പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിൽ ആദ്യഘട്ടത്തിൽ ചില പഞ്ചായത്തിലേക്കും വാർഡിലേക്കൊക്കെ ഈ വെൽഫെയർ പാർട്ടി ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ആ പിന്തുണയെ പരസ്യമായിട്ട് ഇടതുപക്ഷം സ്വീകരിച്ചില്ലെങ്കിൽ പോലും പരസ്യമായിട്ട് അതിനെ തള്ളിപ്പറയാത്തത്, ശക്തമായിട്ട് തള്ളിപ്പറയാഞ്ഞത് ഇടതുപക്ഷത്തിന്റെ ചരിത്രപരമായിട്ടുള്ള ഒരു പിഴവ് എന്ന നിലയിലാണ് വ്യക്തിപരമായിട്ട് ഞാൻ നോക്കിക്കാണുന്നത്. 2014 ഇന്ത്യയിൽ സംഘപരിവാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അവരുടെ ആത്യന്തിക ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അല്ലെങ്കിൽ അവരുടെ തനിനിറം അവർ പുറത്ത് കാണിച്ചു തുടങ്ങിയത്. CAA വിരുദ്ധ പ്രക്ഷോഭവും ആ CAA വിരുദ്ധ പ്രക്ഷോഭത്തെ ഇവർ വർഗീയവൽക്കരിക്കാൻ, അതായത് ഈ മീഡിയ വണ്ണും ജമാഅത്തെ ഇസ്ലാമിയും ഉൾപ്പെടെ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചത് നമ്മുടെ മുൻപിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ഇടതുപക്ഷം ഇന്ന് ആശയപരമായിട്ട് തന്നെ, പ്രത്യശാസ്ത്രപരമായിട്ട് തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെയും തുറന്നു തീർക്കുന്നുണ്ട്. അത് ആശാവഹമാണ്, അംഗീകരിക്കേണ്ടതാണ്. ഇന്ന് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ ഈ വെൽഫെയർ പാർട്ടി പിന്തുണയ്ക്കുന്നത് UDFനെയാണ്. പ്രാദേശികമായിട്ടും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമെല്ലാം UDFന് കൃത്യമായ പിന്തുണ ഈ വെൽഫെയർ പാർട്ടി കൊടുക്കുന്നുമുണ്ട്. അത് വളരെ സന്തോഷപൂർവ്വം UDF സ്വീകരിക്കുന്നുമുണ്ട്. ഒരു സെക്യുലർ പാർട്ടി എന്ന നിലയിൽ ഇപ്പോഴല്ലെങ്കിൽ ഭാവിയിലെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബന്ധം UDF വിടും എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള പ്രതീക്ഷ. നമുക്കറിയാം കാശ്മീരിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരെ BJP സപ്പോർട്ട് കൊടുത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. നിലപാടുകൾ എവിടെയാണെന്നുള്ളത് അറിയാലോ. രണ്ടുപേര് മാത്രമായാലേ അവർ തമ്മിലായി യുദ്ധം, പിന്നെ യുദ്ധവും യുദ്ധനീതിയും ഒക്കെ വളരെ എളുപ്പമാണ്. നിങ്ങളെ മുമ്പിൽ നിർത്തി അവർ യുദ്ധം നടത്താനുള്ള ഒരു പരിപാടി മാത്രമാണ് നിങ്ങൾ എന്നുള്ളത് വളരെ വിശദമായി സാധാരണ ജനങ്ങൾ വരെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചില്ലെങ്കിലും അതിനെക്കുറിച്ച് വിശദമായി പഠിച്ച ഡിജോണിനെ പോലുള്ള ആളുകളുണ്ട്. നിങ്ങൾക്ക് ഇതിലൊന്നും മറുപടി പറയാൻ പറ്റില്ല എന്നുള്ളതറിയാം. നിങ്ങൾ മറുപടി പറയുകയുമില്ല. നിങ്ങൾ ചില ബിംബങ്ങളെ അവതരിപ്പിച്ച് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രം പായിട്ടാണ്. നിങ്ങളിൽ നിന്ന് അത് പ്രതീക്ഷിച്ചില്ല. എന്തായാലും നിങ്ങൾ ജോലി ചെയ്തോളൂ, മറ്റുള്ളവരെ പോലെ തന്നെ ശമ്പളം വാങ്ങിച്ചോളൂ. അത്രയും മതി എന്ന് തന്നെയാണ് അഭിപ്രായം. തൽക്കാലം നന്ദി പറയുന്നു, നിർത്തുന്നു.